ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ഈ ജൂലൈ മാസം ഓൺലൈൻ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു 10 ചിത്രങ്ങളുടെ റിലീസ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ നായകനായി എത്തിയിട്ടുള്ള ഒരു വമ്പൻ ചിത്രത്തിൻ്റെ അപ്ഡേറ്റും ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദുൽഖർ സൽമാൻ്റെ ചിത്രത്തിലെ അപ്ഡേറ്റിലേക്ക് തന്നെ വരാം. ദുൽഖർ സൽമാൻ്റെ ഒരു പുതിയ ചിത്രമാണ് ലെഫ്റ്റനൻ്റ് റാം എന്ന ചിത്രം. ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ഒരു പട്ടാളക്കാരനായിട്ടാണ് എത്തുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ്റെ നായകമാരായിട്ട് എത്തുന്നത് പൂജ ഹെഗ്ഡി, രാശികന എന്നിവരാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടെല്ലാം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് എന്നും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് ദുൽഖർ സൽമാൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്നും കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ തന്നെ ഒരു പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ വരുന്ന ജൂലൈ 28 ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് പുറത്തു വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ഈ മാസം, അതായത് ജൂലൈ മാസം, ഓൺലൈൻ വഴി ഡയറക്റ്റ് ആയിട്ട് പുറത്തു വരാൻ പോകുന്ന ഒരു 10 ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളിലേക്ക് വരാം. അപ്പോൾ അതിൽ ആദ്യത്തെ ചിത്രം സാറസ് ആണ്. അന്നബെൻ, സണ്ണി വെയിൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് സാറസ്. ചിത്രം ഇന്ന് രാത്രി 10 മണിക്കും 12 മണിക്കും ഇടയിലായിട്ട് ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാക്കോച്ചൻ, നയൻതാര എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രമാണ് നിഴൽ. അത്യാവശ്യം നല്ലൊരു ചിത്രം തന്നെയാണിത്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 11 ഞായറാഴ്ച വൈകിട്ട് 6 ഏഷ്യനെറ്റിലൂടെ പ്രീമിയർ ചെയ്യും എന്നിപ്പോൾ അവർ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു പുതിയൊരു ത്രില്ലർ ചിത്രമാണ് ബനേർഘട്ട എന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 25 ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് ആയിട്ട് പുറത്തു വരാൻ പോകുകയാണ്. അടുത്തത് വാൽ എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ ചിത്രം തമിഴ് താരമായിട്ടുള്ള ശിവകാർത്തികേയനാണ് പ്രൊഡ്യൂസൊക്കെ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 16 സോണി ലീവിലൂടെ ഡയറക്റ്റ് ആയിട്ട് പുറത്തു വരാൻ പോകുകയാണ് എന്നിപ്പോൾ അവർ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭുദേവ നായകനായി എത്തിയിട്ടുള്ള ഒരു ചിത്രമാണ് പൊന്മാണിക്കവേൽ എന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രം Disney+ ഹോട്ട്സ്റ്റാറിലൂടെ ഓൺലൈൻ റിലീസ് ചെയ്യാൻ പോകുകയാണ് എന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രം ഈ മാസം, അതായത് ജൂലൈ മാസം തന്നെ പുറത്തു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മഹേഷ് നാരായണിൻ്റെ ഡയറക്ഷനിൽ ഫഹദ് ഫാസൽ നായകനായി എത്തിയിട്ടുള്ള ഒരു പുതിയ ചിത്രമാണ് മാലിക്. ഈ ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ വഴി തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് മുമ്പ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ചിത്രത്തിൻ്റെ സെൻസറിങ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ചിത്രത്തിന് യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ റണ്ണിംഗ് ടൈം ആയിട്ട് പറയുന്നത് 2 മണിക്കൂറും 38 മിനിറ്റുമാണ്. ഏതായാലും ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 15 ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് ആയിട്ട് പുറത്തു വരും. ആർമി ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പുതിയ ചിത്രമാണ് സ്റ്റേറ്റ് ഓഫ് സേജ് എന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 9 C5 തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ 3 ഭാഷകളിലായിട്ട് പുറത്തു വരും എന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു പുതിയ സീരീസ് ആണ് ചട്സ്പ. അപ്പോൾ ഈ ഒരു സീരീസ് ഈ വരുന്ന ജൂലൈ 23 മലയാളം ഉൾപ്പെടെ തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിലായിട്ട് സോണി ലീവിലൂടെ പുറത്തു വരാൻ പോകുകയാണ്. അടുത്തതായിട്ട് ഒരുപാട് നാളായിട്ട് ആരാധകർ കാത്തിരിക്കുന്ന മഞ്ജു വാര്യർ, സണ്ണി വെയിൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ടെക്നോ ഹൊറർ ത്രില്ലർ ചിത്രമായിട്ടുള്ള ചതുർമുഖം എന്ന മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രം തിയേറ്ററുകളിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സി കേരള എന്ന ചാനലും ഓൺലൈൻ അവകാശങ്ങൾ C5 ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ 9 സി കേരള എന്ന ചാനലിലൂടെയും C5 പ്രീമിയർ ചെയ്യും എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തതും ഒരുപാട് നാളായിട്ട് ആരാധകർ ഓൺലൈൻ റിലീസിന് വേണ്ടി കാത്തിരുന്നു മടുത്ത ഒരു മലയാള ചിത്രം തന്നെയാണ്. ചിത്രം വേറൊന്നുമല്ല, സണ്ണി വെയിൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള അനുഗ്രഹീതൻ ആന്റണി എന്ന മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ മഴവിൽ മനോരമയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ മനോരമ മാക്സുമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിത്രം ഈ വരുന്ന ജൂലൈ 8 മഴവിൽ മനോരമയിലൂടെയും മനോരമ മാക്സിലൂടെയുമെല്ലാം റിലീസിന് എത്തും എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വമ്പൻ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിന് വേണ്ടി, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.